ഇനി മറ്റൊരു വാർത്തയിലേക്ക് ഇന്നിപ്പോൾ സർക്കാരിന്റെ ഒന്നാം വാർഷികാഘോഷ ചടങ്ങ് കണ്ണൂരിൽ നടക്കാനിരിക്കുകയാണ് പക്ഷേ സിൽവർ ലൈനിലെ പ്രതിഷേധം കണക്കിലെടുത്തുകൊണ്ട് പ്രതിപക്ഷ നേതാവ് ഈ ചടങ്ങിൽ പങ്കെടുക്കില്ല എന്നാണ് അറിയിച്ചിരിക്കുന്നത് സമരത്തിനിടെ സർക്കാരുമായി ഒരു യോജിപ്പും വേണ്ട എന്നാണ് കോൺഗ്രസിന്റെ തീരുമാനം വിവരങ്ങളുമായി കെ ജി ഉണ്ട് കമലേഷ് ഇത് കോൺഗ്രസ് മൊത്തത്തിൽ തന്നെ ഒരു തീരുമാനമായി എടുത്തു പ്രാദേശിക നേതാക്കളടക്കം ആരും ഈ ചടങ്ങിൽ പങ്കെടുക്കില്ല അങ്ങനെയാണോ അതോ പ്രതിപക്ഷ നേതാവ് ഇതിൽ നിന്ന് വിട്ടുനിൽക്കുമെന്നാണ് ആ പ്രതിപക്ഷ നേതാവ് ഇന്നത്തെ കണ്ണൂരിൽ നടക്കുന്ന രണ്ടാം പിണറായി സർക്കാരിൻ്റെ ഒന്നാം വാർഷിക ചടങ്ങിൽ പ്രധാനപ്പെട്ട അതിഥികളൊരാളായി ക്ഷണിക്കപ്പെട്ടിരുന്നു ഇപ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ ഓഫീസ് അറിയിച്ചത് സിൽവർ ലൈനിൽ സർക്കാരിനെതിരെ വലിയ പ്രതിഷേധം നടത്തുകയാണ് കോൺഗ്രസ് യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയില്ലാതെ സർക്കാർ മുന്നോട്ട് പോകുന്നു ഈ ഘട്ടത്തിൽ മുഖ്യമന്ത്രിയുമായോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ മന്ത്രിമാർക്കൊപ്പമോ ഒരു പരിപാടിയിൽ യോജിച്ച് പങ്കെടുക്കുന്നത് തെറ്റായ സന്ദേശം നൽകും അതുകൊണ്ട് പ്രതിപക്ഷ നേതാവ് ഈ ചടങ്ങിൽ നിന്നും വിട്ടുനിൽക്കും ബഹിഷ്കരിക്കുമെന്നാണ് അറിയിച്ചത് മറ്റ് കോൺഗ്രസ് നേതാക്കളും ഈ ചടങ്ങിൽ പങ്കെടുക്കില്ല എന്നാണ് നമുക്കറിയാൻ പക്ഷേ ബാക്കി ഈ ഒരു സർക്കാരിന്റെ വാശിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലതരത്തിൽ പലതരത്തിലുള്ള പരിപാടികൾ പല ജില്ലകളിലും പ്രദേശങ്ങളിലും നടത്തുന്നുണ്ട് അതത് സ്ഥലങ്ങളിൽ അവിടുത്തെ കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും ജനപ്രതിനിധികൾക്ക് യുക്തമായ തീരുമാനമെടുക്കാമെന്നുള്ള ഒരു നിലപാടും ഇപ്പോൾ കോൺഗ്രസ് സ്വീകരിച്ചിട്ടുണ്ട് ഇത് സൂചിപ്പിക്കുന്ന എന്തായാലും സർക്കാരുമായി ഒരു കാര്യത്തിലും ഒരു തരത്തിലുള്ള യോജിപ്പുമില്ലാതെ ഈ സിൽവർ ലൈനിൽ വലിയ സമരവുമായി മുന്നോട്ട് പോകുക എന്നുള്ളത് തന്നെയാണ്